ഇപ്പോൾ ബിജു മുത്തത്തി കൂടി ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നുണ്ട്. ബിജു, ആ കീർത്തി ആധുനിക കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഒരു പ്രധാന മുന്നേറ്റമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന് 100 വർഷം പൂർത്തിയായി. കേരളത്തിൻ്റെ ആ ഒരു 100 വർഷ ചരിത്രം എന്ന് പറയുന്നത് കേരള നവോത്ഥാനത്തിന് അസ്ഥിവാരമിട്ട ചരിത്രമാണ്. മനുഷ്യൻ പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാവുന്ന വഴികളിലൂടെ, പട്ടിക്കും പൂച്ചയ്ക്കും ഉണ്ടായിരുന്ന അവകാശം പോലും മനുഷ്യർക്ക്, മനുഷ്യരായി ജനിച്ച ഇരുകാലി ജന്മങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു കാലത്ത് നടന്ന ഏറ്റവും ഉജ്ജ്വലമായ ഒരു സമരമാണ്. വൈക്കം സമരത്തിലൂടെയാണ് കേരളം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക്, കേരളത്തിൻ്റെ ദേശീയ സ്വാതന്ത്ര്യ സമരം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു അഖിലേന്ത്യാ ശ്രദ്ധ നേടിയ സമരം വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വീര നായകന്മാരുടെ സ്തൂപങ്ങളിലാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനും ചേർന്ന് പുഷ്പാർച്ചന നടത്തുന്നത്. ഇത് കേരളത്തിൻ്റെ തന്നെ പുഷ്പാർച്ചനയാണ്, നവോത്ഥാന കേരളത്തിൻ്റെ പുഷ്പാർച്ചനയാണ്. തന്തൈ പെരിയോറിൻ്റെ നാട്ടിൽ നിന്ന് വന്ന സ്റ്റാലിനും ടി കെ മാധവൻ്റെയും ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും ഒക്കെ നാട്ടിൽ നിന്നുള്ള പിണറായി വിജയനും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അധസ്ഥിതർക്ക് വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി കേരള ചരിത്രത്തെ ആഗമാനം ഇളക്കി മറിച്ച, കേരള ചരിത്രത്തിൽ കേരള ചരിത്രത്തിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ വലിയ കൊടുങ്കാറ്റഴിച്ചുവിട്ട വൈക്കം സത്യാഗ്രഹത്തിൻ്റെ മണ്ണിൽ നിന്നുള്ള ഒരു 100 വർഷം പിന്നിട്ട നാടിൻ്റെ, 100 വർഷം പിന്നിട്ട സമരത്തിൻ്റെ ഓർമ്മകളിലാണ് ഇപ്പോൾ വൈക്കം പ്രദേശവും കേരളം ഒന്നാകി. ഗാന്ധിജി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പാദസ്പർശമേറ്റ വൈക്കം അധസ്ഥിത ജനതയുടെ ഉജ്ജ്വലമായ മുന്നേറ്റത്തിന്, ഏറ്റവും ഉജ്ജ്വലമായ മുന്നേറ്റത്തിന് വേദിയായ വൈക്കത്തിൻ്റെ മണ്ണിലൂടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ നവോത്ഥാന കേരളത്തിൻ്റെയും നവോത്ഥാന തമിഴ്നാടിൻ്റെയും പ്രതീകങ്ങളായ മുഖ്യമന്ത്രിമാർ നടന്നു നീങ്ങുകയാണ്. ദിവസം നീണ്ട സമരമാണ്, അത്യുജ്വലമായ പ്രക്ഷോഭമാണ്, വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ടുള്ള ആ പ്രക്ഷോഭമാണ് കേരള ചരിത്രത്തിലെ ഒട്ടനവധിയായ നിരവധിയായ ജനാധിപത്യ വിപ്ലവങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് വൈക്കത്തെ സമര വിപ്ലവമാണ്. 1905 വൈക്കത്ത് വഴിയിലൂടെ അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് തീണ്ടൽ പലക സ്ഥാപിച്ചത്. ആ തീണ്ടൽ പലക സ്ഥാപിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ടി കെ മാധവൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിലൂടെയാണ്, ഒറ്റയ്ക്ക് അദ്ദേഹം വഴി നടന്നുപോയ ആദ്യത്തെ പ്രതിഷേധ സമരത്തിൽ നിന്നാണ് പിന്നീട് വൈക്കം സത്യാഗ്രഹം എന്ന അത്യുജ്വലമായ മുന്നേറ്റത്തിൻ്റെ തുടക്കം. 603 ദിവസം, ഏതാണ്ട് 1.5 വർഷക്കാലം നീണ്ട സമരം ഭാഗികമായി മാത്രമാണ് വിജയിച്ചതെങ്കിലും പിന്നീടുള്ള എല്ലാ വൻ സമരങ്ങളുടെയും, പിന്നീടുണ്ടായ കേരള നവോത്ഥാനത്തെ ഇളക്കി മറിച്ച എല്ലാ സമരങ്ങളുടെയും അടിത്തറ വേര്, അടിവേരെന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. വൈക്കം സത്യാഗ്രഹത്തിലെ സമരനായകരുടെ സ്തൂപങ്ങളിൽ
കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും മുഖ്യമന്ത്രിമാർ പുഷ്പാർച്ചന നടത്തി സഞ്ചരിക്കുന്ന കാഴ്ചകളാണ് നാം ഇപ്പോൾ കാണുന്നത്. ഒരു സാമൂഹ്യ നവോത്ഥാന വിപ്ലവം എങ്ങനെ രാഷ്ട്രീയ സമരത്തിലേക്ക് രാഷ്ട്രീയ വിപ്ലവമായി മാറുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് വൈക്കം സത്യാഗ്രഹം. വഴിനടക്കാനുള്ള അവകാശത്തിന് വേണ്ടി നടന്ന സമരം, പിന്നീട് രാജ്യമൊട്ടാകെ അലയടിക്കുന്ന രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായി. 6000 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് വരെ, പഞ്ചാബിൽ നിന്ന് വരെ പോരാളികൾ, തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല പഞ്ചാബിൽ നിന്ന് വരെ പോരാളികൾ എത്തിയ അത്യുജ്വലമായ സമരമാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ വിളംബരം പൊതുജനങ്ങളെ അറിയിച്ചുകൊണ്ട് 1924 ഫെബ്രുവരി 29 ആദ്യത്തെ മഹാസമ്മേളനം വൈക്കത്ത് നടക്കുന്നത്. മാർച്ച് 30 അങ്ങനെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഈ മഹാസമ്മേളനങ്ങളുടെ എല്ലാം തുടർച്ചയായാണ് മഹാത്മാഗാന്ധി വൈക്കത്തെത്തുന്നത്. നവോത്ഥാന വിപ്ലവത്തിൻ്റെ കാഹളമൂതിയ കേരള ചരിത്രത്തിലെ ആദ്യത്തെ സാമൂഹ്യ വിപ്ലവത്തിനുള്ള ആഹ്വാനമാണ് വൈക്കം സത്യാഗ്രഹം. സമരത്തിന് പിന്തുണയുമായി മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ അക്കാലത്ത് തിരുവിതാംകൂറിലേക്ക് സവർണരുടെ ജാഥയുണ്ടായി. എന്നാൽ വേറൊരു വിഭാഗം സവർണരാകട്ടെ സത്യാഗ്രഹികൾക്ക് നേരെ പോലീസിനൊപ്പം നിന്ന് മൃഗീയ മർദ്ദനങ്ങൾ അഴിച്ചുവിടുകയാണ് ഉണ്ടായത്. അതിക്രൂരമായ മർദ്ദനങ്ങളാണ് അക്കാലത്ത് വൈക്കം സമര പോരാളികൾക്ക് നേരെ നടന്നിരുന്നത്. 3 ആറ്റുപുഴക്കാരനായ രാമൻ ഇളയത്തിനെയും അധസ്ഥിത ജാതിക്കാരനായ തേവനെയും പിടികൂടി പച്ച ചുണ്ണാമ്പ് തേച്ച് കണ്ണുപൊട്ടിക്കുന്ന അവസ്ഥ വരെയുണ്ടായി. തിരുവല്ലയിലെ ചിറ്റയടുത്ത് ശങ്കുപിള്ള എന്ന സമര പോരാളിയെ അടിച്ചുകൊല്ലുകയായിരുന്നു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ രക്തസാക്ഷിയാണ് ശങ്കുപിള്ള. മാർച്ച് 12 മഹാത്മാഗാന്ധി ശിവഗിരിയിലെത്തി നാരായണഗുരുവുമായി ചർച്ച നടത്തിയതോടെയാണ് സമരത്തിന് വേറൊരു ഭാവവും വേറൊരു ആശയപരമായ വ്യക്തതയും ഉണ്ടാകുന്നത്. അഹിംസയിലൂന്നിയ സമരം തന്നെയാണ് അനിവാര്യമെന്ന് നാരായണഗുരുവും മഹാത്മാഗാന്ധിയും തമ്മിലുള്ള സംഭാഷണത്തിലൂടെ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് മാർച്ച് 17 ഗാന്ധിജി വൈക്കത്തെത്തുന്നത്. അത്യുജ്വലമായ കേരളം അതുവരെ കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ജനക്കൂട്ടത്തിൻ്റെ നടുവിലേക്കാണ് മഹാത്മാഗാന്ധി വന്നിറങ്ങിയത്. വൈക്കം സത്യാഗ്രഹം കഴിഞ്ഞ് നേരെ കന്യാകുമാരിയിലേക്കാണ് തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലേക്കാണ് അദ്ദേഹം പോയത്.